Thank you.
ഈ കഷായത്തിന്റെ ഒരു പ്രത്യേകതയാ മൂത്രശങ്ക രാത്രി ഒരു മൂന്നാല് തവണ ഒരു ഗുണം ഉണ്ടാവും പോവാൻ ഔഷധ ഗുണമുള്ള മൂത്രമാ കുളിമുറിയിൽ ഒഴിച്ചാ വെറുതെ പോവും ഇവിടെ ആകുമ്പോ ഒരു വളവുമായി എങ്ങനെ ഇതങ്ങോട്ട് പോയി കഴിഞ്ഞാ പിന്നെ ഭയങ്കര ആശ്വാസം ഇനിയിപ്പോ സമാധാനമായിട്ട് ഉറങ്ങാല്ലോ അതല്ലേ പ്രശ്നം ഇത് കഴിഞ്ഞാ പിന്നെ കൊറേ നേരം കാറ്റും കൊണ്ടിങ്ങനെ നടക്കണം പിന്നെ വെളുപ്പാം കാലത്തെങ്ങാനും ഒരു ഉറക്കം കിട്ടി എങ്കിലായി ഏതായാലും ഉണ്ണിക്ക് ഉറക്കം വരുന്നില്ലല്ലോ അമേരിക്കയിൽ നിന്ന് വന്നിട്ട് നമുക്ക് സമാനായിട്ടൊന്നും കാണാനും പറ്റിയില്ല സമാശ കെടുത്തെങ്കിലും ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ ബിസിനസ്സുണ്ട് അവിടെ ഞാനും കടന്നു കൂടിയാൽ വല്ല പണി എത്തിക്കാവോ മണ്ണൂട്ടി ഈ മുൻമേശ കഥ അങ്ങ് അടച്ചു കേട്ടോ കുഞ്ഞു വരാ നോക്കിയിരിക്കാൻ അങ്ങോട്ട് കേറ് നേരെ ഒരുപാടായി വിഘ്നേശ്വര എന്റെ മോൻ ഒരേ ആപത്തും വരുത്തരുതേ ഇവൻ ആറു മാസം പ്രായമുള്ളപ്പോ ഇവന്റെ അച്ഛൻ മരിച്ചതാ അന്ന് മുതല് കൈ വളരുന്നോ കാല് വളരുന്നോ എന്ന് നോക്കി നോക്കിയാ ഞാൻ ഇവനെ വളർത്തിയെ മോളെ അച്ഛനെ നല്ലോണം ഉരുട്ടുമോളെ ഉരുട്ടുമോളെ എന്റെ ദീർഘായുസിന് വേണ്ടി മോൻ അമേരിക്ക വെച്ച് നേർന്നതാ ഇവന് ഞാനെന്ന് വെച്ചാ അങ്ങ് ജീവനാ ദീർഘായുസിനല്ല അമ്മയ്ക്ക് നല്ല ബുദ്ധി തോന്നാൻ വേണ്ടി ചോദിച്ചില്ല അച്ഛനെ ഉരുട്ടുമോളെ ഇവിടെ ആരുമില്ലേ ഏയ് വീടൊക്കെ ഇങ്ങനെ മലക്കെ തുറന്നിട്ടിട്ട് അപ്പൊ ഇവിടെ ആരെങ്കിലും ഉണ്ടാവണല്ലോ ഇതിപ്പോ വീട് വരെ പൊക്കിക്കൊണ്ടോ ആരും അറിയില്ലല്ലോ അയ്യേ ഇത് ശരിയാവില്ല ഇത് ശരിയാവില്ല മൂത്തമ്മാൻ ഇതും ശരിയാവില്ലല്ലോ ആ അച്ഛമ്മ എവിടെ വിളിക്കേ പിരിവുകാരെ കൊണ്ടുതോ ശങ്കുമാനോ എന്താ സംശയമുണ്ടോ വേറെ ആരുടെ എങ്കിലും ചായ തോന്നുന്നുണ്ടോ അല്ല ഈ ഇലക്ഷൻകാർ വോട്ട് ചോദിക്കാൻ വരാറുണ്ടേ
പെട്ടെന്ന് കണ്ടപ്പോ ഞാനാണി സരസ്വതി. ശങ്കുമ്മാ വന്നിരിക്കണോ? ആ ശങ്കുവാപ്പയോ, കാണാവായപ്പോ ഒരാളിനെ അങ്ങോട്ട് പറഞ്ഞയച്ചാലോ എന്ന് വിചാരിക്കായിരുന്നു. അതൊക്കെ എത്തേണ്ട സമയത്ത് ഞാൻ എത്തില്ലേ എന്റെ പെങ്ങളെ. എന്താ സരസ്വതി നിനക്കൊരു ക്ഷീണം? ഒന്നും പറയണ്ട എന്റെ ഓപ്പെ. എന്താ പറ്റിയേ? ഈയിടെ ആയിട്ട് ശ്വാസം ഉള്ളിലോട്ട് എടുക്കുമ്പോ വയറ് വന്ന് ഭമ്മന്നങ്ങ് വീർക്കും, പുറത്തേക്ക് വിടുമ്പോ ചൂന്നങ്ങ് ചൊട്ടും. അകത്തേക്ക് എടുക്കുമ്പോ വീർക്കും, പുറത്തേക്ക് വിടുമ്പോ ചൊട്ടും. അതിപ്പോ എല്ലാവർക്കും അങ്ങനല്ലേ? അല്ല. ഈയിടെ അപ്പച്ചിക്ക് പുതിയൊരു അസുഖം തുടങ്ങിയിട്ടുണ്ട്. അതെന്താ? എവിടെങ്കിലും ഇരുന്നാ പിന്നെ എഴുന്നേക്കാതെ ഒരടി നടക്കാൻ പറ്റില്ല. എങ്ങനെ എങ്ങനെ? എവിടെങ്കിലും ഇരുന്നാലേ പിന്നെ എഴുന്നേക്കാതെ ഒരടി നടക്കാൻ പറ്റില്ല. ഒറ്റ തൊഴി സൂപ്പിക്കല്ലേ സൂപ്പിക്കല്ലേ. നീ ഈയിടെയായിട്ടൊന്ന് കൊഴുത്തല്ലോട രാഘവ. ചുമ്മാ അല്ല പണിയെടുത്തിട്ടാ. നിന്റെ പണിയൊക്കെ എനിക്കറിയാം. ഉണ്ണി വന്നത് ഞാൻ അറിഞ്ഞു. അതിനൊരു കഥയുണ്ട്, അത് ഞാൻ പിന്നെ പറയാം. ശങ്കുമാൻ കുറച്ചാള് നാട്ടിലൊന്നും ഇല്ലായിരുന്നു. ഉണ്ണിയെ കാശി വരെ ഒന്ന് പോയി. ശങ്കുമാനെ കാശിക്ക് പോണ പ്രായൊക്കെ എപ്പോഴേ കഴിഞ്ഞു. കാശിക്ക് പോയതേ ഭജനിടിക്കാനല്ല. പിന്നെന്തിനാണാവോ? ഒരു കിലോ ആപ്പിള് വാങ്ങാൻ. ഒന്ന് പോണ അവിടുന്ന്. ബിസിനസിന്റെ ചില കാര്യങ്ങൾക്ക് വേണ്ടി പോയതാ. അതിനൊരു കഥയുണ്ട്, അത് ഞാൻ പിന്നെ പറയാം. ഒരാള് വന്നാ എന്താ വേണ്ടേന്ന് ചോദിക്കുക. ഇതൊക്കെ ഇനി നീ എന്നാടാ പഠിക്കരാകവാ. ഇപ്പൊ എന്താണാവോ വേണ്ടത്? സംഭാരം. ഇഞ്ചി മുളക് കറിവേപ്പില ഒക്കെ ഇട്ട് താൻ തന്നെ പോയി എടുത്തിട്ട് വാ. ജാനുവേടത്തി ശങ്കുമാനെ കുടിക്കാൻ കുറച്ച് സംഭാരം. ജോലിക്ക് ആളെ വെച്ചിട്ടുണ്ടേ. വരടോ, എന്റെ പെങ്ങളുടെ പുക കണ്ടേ ഇവിടുന്ന് പൂവുള്ളൂ അല്ലേ.